ഹായ് ഓൾ വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടിരിക്കുന്നത് പുതിയ സിലബസ് അനുസരിച്ചുള്ള ഒമ്പതാം ക്ലാസിന്റെ മാത്തമാറ്റിക്സിന്റെ ചാപ്റ്റേഴ്സ് ആണ് സോ നാലാമത്തെ ചാപ്റ്ററിലെ നാലാമത്തെ സെക്ഷനിലെ നാല് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനുണ്ടായിരുന്നു അതിൽ മൂന്നെണ്ണം നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാലാമത്തെ ചോദ്യമാണ് കേട്ടോ അപ്പോൾ നാലാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ദ പ്രൊഡക്ട് ഓഫ് ടു ഓഡ് നമ്പേഴ്സ് ജസ്റ്റ് ആഫ്റ്റർ ഓഫ് ടു ഓഡ് നമ്പേഴ്സ് ഈസ്റ്റി ഫൈവ്

ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന് മുമ്പിലത്തെ ഓഡ് നമ്പേഴ്സും പുറകിലുള്ള ഓഡ് നമ്പേഴ്സും എന്താണ് ആഫ്റ്റർ ഈ ആഫ്റ്ററും ബിഫോർ ആഫ്റ്ററും ബിഫോറും ഓഡ് നമ്പേഴ്സ് എടുത്താൽ ആഫ്റ്ററും ബിഫോർ എങ്ങനെ കിട്ടും നമ്മൾ ഇപ്പോൾ വൺ ആണ് ഒരു ഓഡ് നമ്പർ അല്ലേ അല്ലെങ്കിൽ ത്രീ ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ ഇഫ് ഓഡ് നമ്പർ ഓഡ് ആണ് അപ്പോൾ ത്രീക്ക് ശേഷമുള്ള ഓഡ് നമ്പർ ഏതാണ് ആണെങ്കിൽ എന്താണ് ണെങ്കിൽ എങ്ങനെയാ വണ്ണും ഫൈവും കിട്ടുക സോ ത്രീ എക്സ് ആണെങ്കിൽ അതിന്റെ കൂടെ എന്ത് ചെയ്യണം ടൂ ആഡ് ചെയ്യണം അല്ലേ ത്രീ പ്ലസ് ടു ആണത് ഫൈവ് സോ എക്സ് പ്ലസ് ടു ആയിരിക്കും ആഫ്റ്റർ ഉള്ള ഓർഡർ നമ്പർ അതിന് ശേഷം ഉള്ള ഓർഡർ നമ്പർ തൊട്ട് പുറകിലുള്ള എങ്ങനെ വണ്ണല്ലേ എങ്ങനെ ഇങ്ങോട്ട് രണ്ട് കൂട്ടിയെങ്കിൽ ഇങ്ങോട്ട് എന്ത് ചെയ്യണം രണ്ട് കുറയ്ക്കണം സോ എക്സ് മൈനസ് നമുക്ക് വണ് കിട്ടുക അപ്പൊ ഓൺ നമ്പേഴ്സിന് എങ്ങനെ എടുക്കാം തൊട്ട് മുമ്പിലും പുറകിലുള്ള ഓൺ നമ്പേഴ്സിന് എക്സ് പ്ലസ് ടു എന്നും എടുക്കാം എക്സ് മൈനസ് ടു എന്നും എടുക്കാം അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് ഇവിടെ അറിയേണ്ടത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഓൺ നമ്പേഴ്സിനെ നമുക്ക് എന്തെടുക്കാം ഓൺ നമ്പേഴ്സ് എന്താണ് ഓൺ നമ്പേഴ്സ് ഈക്വൾ ടു എക്സ് കോമ വൈ എക്സ് കോമ വൈ ആണ് ഓൺ നമ്പേഴ്സ് എങ്കിൽ അവർ അനുസരിച്ച് എന്താണ് തൊട്ട് മുമ്പിലുള്ള ഒറ്റ സംഖ്യയുടെ ഓണനഫലം അല്ലേ ആഫ്റ്റർ ഈ എക്സ് കോമ വൈ ആണെങ്കിൽ എക്സ് പ്ലസ് ടു ഇൻടു വൈ പ്ലസ് ടു ഇതിന്റെ പ്രൊഡക്റ്റ് എന്ത് കിട്ടും കഴിഞ്ഞാൽ എക്സ് വൈ ഓ ഇങ്ങനെ പ്രൊഡക്ട് ഓഫ് സം ആണെങ്കിൽ തുകകളുടെ ഗുണനാണെങ്കിൽ എങ്ങനെ ചെയ്യണം ഓരോ സംഖ്യ കൊണ്ടും മറ്റേ തുകയിലുള്ള തന്നെ എന്ത് ചെയ്യണം ഒരു തുകയിലെ ഓരോ സംഖ്യ കൊണ്ടും മറ്റേ തുകയിലുള്ള തന്നെ ഗുണിക്കണം എക്സ് വൈ പ്ലസ് ടു ഇന് എക്സ്വൽ ടു ഫൈവ് സോ നമുക്ക് എന്ത് പറയാം എക്സ് വൈ പ്ലസ് ടു എക്സ് വൈ ഈക്വൾ ടു ഈ ഫോറിന് നമുക്ക് ഇവിടെ കൊണ്ട് സബ്ട്രാക്ട് ചെയ്യാം അല്ലെ ഫോറിനെ സബ്ട്രാക്ട് ചെയ്തു ടു എയ്റ്റി ഫൈവ് നമ്മൾ എന്താവും ആയിട്ട് എടുക്കുക അടുത്ത എന്താണ് തൊട്ട് തൊട്ട് പുറകിലുള്ള അതായത് എക്സ് എന്തും ഈക്വൾ ടുള്ളത് വൺ സിക്സ്റ്റി ഫൈവ് അല്ലെ വൺ സിക്സ്റ്റി ഫൈവ് സോ ഇതിന്റെ പ്രൊഡക്റ്റ് എടുത്താൽ എന്തായിട്ടും നോക്ക് എക്സ് ഇൻ എക്സ് വൈ എക്സ് ഇൻറ്റു മൈനസ് ടു മൈനസ് ടു എക്സ് അടുത്ത് മൈനസ് ടു ഇൻറ്റു വൈ മൈനസ് ടു വൈ മൈനസ് ടു ഇന്റു മൈനസ് ടു എന്താണ് സൈൻസ് പ്ലസ് പ്ലസ് ഫോർ ഓക്കെ പ്ലസ് ഫോർ വിറ്റ് ഈക്വൽ ടു ഫൈവ് ആണ് അല്ലെ അങ്ങനെയെങ്കിൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം അറേഞ്ച് എഴുതി എക്സ് വൈ മൈനസ് ടു കോമൺ ആയിട്ട് പുറത്തെടുത്തതിനകത്ത് എക്സ് പ്ലസ് വൈ ആണ് ബാക്കി മൈനസ് ടു കോമൺ ആയിട്ട് പുറത്തെടുത്തുകഴിഞ്ഞാൽ ബാക്കി ആകത്തിന്റെ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് എന്താണ് മൈനസ് ടു കോമൺ ആയിട്ട് ഇതാൽ ബാക്കിയാകത്തുള്ള എക്സ് പ്ലസ് വൈ ആണ് സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു ഇൻടു എക്സ് മൈനസ് ടു എക്സ് മൈനസ് ടു ഇൻറ്റു മൈനസ് മൈനസ് ടു ഇൻ വൈ മൈനസ് ടു വൈ ഓക്കെ ഇനി അടുത്ത് ഈ ഫോർ ഇവിടെ കൂടെ സബ്ട്രാക്ട് ചെയ്തു വൺ സിക്സ്റ്റി ഫൈവ് ഫോർ കുറച്ചു അപ്പോൾ നമുക്ക് എന്ത് കിട്ടും വൺ സിക്സ്റ്റി വൺ സോ ദിസ് ഇക്വേഷൻ നമ്പർ ടു ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സംഖ്യകൾ സംഖ്യകളെ നമ്പേഴ്സ് ഒക്കെ പിടിക്കാം അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും ഇതുവരെ ചെയ്ത അതേ പ്രോസീജർ നമുക്ക് ആദ്യം ആ നമുക്ക് എന്തൊക്കെയാ വേണ്ടത് നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് ജനറലി യൂസ് ചെയ്യുന്ന ഫോർമുല ഏതാ എക്സ് പ്ലസ് ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഫോർ എക്സ് വൈ ഈ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുക അപ്പൊ നമുക്ക് എക്സ് വൈ വേണം എക്സ് മൈനസ് വൈ വേണം എക്സ് പ്ലസ് വൈ വേണം ഇവിടെ നമുക്ക് എന്തുണ്ട് എക്സ് പ്ലസ് വൈ കിട്ടും എക്സ് വൈയും കിട്ടും എങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്ത് എക്സ് മൈനസ് വൈ കണ്ടുപിടിച്ചിട്ട് എന്തെയ്യാ നമുക്ക് എക്സും വയും കണ്ടുപിടിക്കാം ഇതുവരെ ചെയ്ത കോസ്റ്റൻസ് പോലെ തന്നെയാണ് അപ്പം ആദ്യം ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എന്ത് ക്യാൻസൽ ആയിപ്പോ അല്ലെ സോ നമുക്ക് ആദ്യം എന്തായി ഇക്വേഷൻ നമ്പർ വൺ പ്ലസ് ഇക്വേഷൻ നമ്പർ ടൂ ചെയ്യാം ഇക്വേഷൻ നമ്പർ വൺ പ്ലസ് ഇക്വേഷൻ നമ്പർ ടൂ ചെയ്താലും എന്താ ഇക്വേഷൻ നമ്പർ വൺ എന്താ എക്സ് വൈ പ്ലസ് ടു ഇൻ എക്സ് ഈക്വൾ ടു എന്തായിരുന്നു എയ്റ്റി വൺ അതവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള റൈറ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്യുക ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് ഉള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നെ ആഡ് ചെയ്യുക ഇക്വേഷൻ നമ്പർ എക്സ് വൈ മൈനസ് ടു ഇൻ എക്സ് ഈക്വൽ ടു വൺ പ്ലസ് വൺ സിക്സ്റ്റി വൺ നോക്കുമ്പോൾ എന്താണ് എക്സ് വൈ പ്ലസ് എക്സ് വൈ ടു മൈനസ് ടു എക് വൈ ക്യാൻസൽ ആയി പോവും സോ നമുക്ക് ബാക്കി എന്താ എക്സ് പ്ലസ് വൺ സോറി ടു എക്സ് വൈ കിട്ടും സോ എന്നിട്ട് ഇത് തമ്മിൽ ആഡ് ചെയ്യാം എന്ത് കിട്ടും നമുക്ക് ആഡിയുമ്പോ ടു എറ്റി വൺ പ്ലസ് വൺ സിക്സ്റ്റി വൺ ത്രീ എയ്റ്റി വൺ ഫോർ ഫോർട്ടി ടു നാനൂറ്റി നാൽപ്പത്തി രണ്ട്

281 minus 161. So what is this xy plus 2x plus y minus into xy minus xy minus into minus plus 2xy. Okay, so 2x plus y equal to 281 minus 161. 281 minus 100, 181 at the minus 61 now and answer. എയ്റ്റി വണ്ണിൽ നിന്ന് എന്ത് ചെയ്യണം സിക്സ്റ്റി വണ് പറയണം സോ വിൽ ഗെറ്റ് ട്വന്റി അല്ലേ നമുക്ക് ട്വന്റി വരും സോറി വൺ ട്വന്റി ഇതിന് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും വൺ ട്വന്റി കിട്ടും സോ ടു എറ്റി വണ്ണിൽ നിന്ന് ഹൺഡ്രഡ് കുടിച്ചാൽ കഴിഞ്ഞാൽ വൺ ട്വന്റി സോ വൺ ട്വന്റി സോ ഇവിടെ നോക്കിയാൽ എക്സ് വൈയും മൈനസ് എക്സ് വൈയും ക്യാൻസൽ ആവും ഈസ്

എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ മൈനസ് ഫോർ എക്സ് വൈ അല്ലേ സോ ഇറ്റ് ഇസ് ഈക്വൾ ടു എക് വൈ ദ ഹോൾ സ്ക്വയർ എന്താണ് എക്സ് പ്ലസ് വൈ ഇവിടെ നോക്കിയത് തേർട്ടി സോ തേർട്ടി സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു എക്സ് വൈ എന്താ എക്സ് വൈയുടെ വാല്യൂസ് വൺ അല്ലേ ട്വൻറ്റി വൺ സോ തേർട്ടി സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു ടു ട്വൻറ്റി വൺ

ഈക്വൾ ടു തേർട്ടി പ്ലസ് ഫോർ കാരണം എക്സ് പ്ലസ് വൈയുടെ വാല്യൂ തേർട്ടി ആയിരുന്നു എക്സ് മൈനസ് വൈയുടെ വാല്യൂ ഫോർ ആണ് സോ ഇത് മൈനസ് വൈ പ്ലസ് വൈ ക്യാൻസൽ ആവും സോ ഇത് വരും വാല്യൂ ഓഫ് വാല്യൂ എന്താണ് സെവൻറ്റീൻ ആണ് അടുത്തത് അപ്പൊ വൈയുടെ വാല്യൂ എന്ത് കിട്ടും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ സോ എക്സ് പ്ലസ് വൈയിൽ തന്നെ എക്സ് പ്ലസ് വൈകോട്ട് തേർട്ടി അല്ലേ എക്സ് പ്ലസ് വൈ ഇക്കോട്ടു തേർട്ടി അങ്ങനെയെങ്കിൽ എക്സിന്റെ വാല്യൂ സെവൻ സെവൻറ്റീൻ വൈകോട്ട് തേർട്ടീൻ തേർട്ടി ആണെങ്കിൽ തേർട്ടി ത്രീ സീറോ തേർട്ടി ആണെങ്കിൽ ഓക്കെ അപ്പോൾ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ് തേർട്ടീൻ കോമാ സെവൻറ്റീൻ ആണ് ഓഡ് നമ്പേഴ്സ് അപ്പോൾ അവർ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഈ നമ്പേഴ്സിന്റെ നെക്സ്റ്റ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് അതായത് തേർട്ടീൻ ഇൻറ്റു നെക്സ്റ്റ് ഫിഫ്റ്റീൻ ഇൻറ്റു സെവൻറ്റീൻ നെക്സ്റ്റ് നയൻറ്റീൻ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ ടു എയ്റ്റി ഫൈവ് അല്ലേ ടു എയ്റ്റി ഫൈവ് കിട്ടും കാരണം ട്വൻറ്റി ടൈംസ് ഫിഫ്റ്റീൻ ആണെങ്കിൽ എന്താണ് ട്വൻറ്റി ടൈംസ് ഫിഫ്റ്റീൻ ഈസ് ത്രീ ത്രീ ഹൺഡ്രഡ് ഇവിടെ നയൻറ്റീൻ ടൈംസ് മതി അപ്പോൾ ട്വൻറ്റി ടൈംസ് വേണ്ട നയൻറ്റീൻ ടൈംസ് മതി അങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക ഒരു ഫിഫ്റ്റീൻ കുറച്ച് തന്നെ ടൂ എയ്റ്റി ഫൈവ് ഓക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്തോ ഫിഫ്റ്റീൻ ഇൻറ്റു നയൻറ്റീൻ ഈസ് ടു എയ്റ്റി ഫൈവ് അതുപോലെ തന്നെ ഇതിന് മുൻപുള്ളത് അതായത് ലെവൻ ഇൻറ്റു സെവൻ സെവൻറ്റീൻ മുമ്പുള്ള എന്താണ് ഫിഫ്റ്റീൻ ഓക്കെ എന്ത് വരും ടെൻ ഫിഫ്റ്റീൻ സാർ വൺ ഫിഫ്റ്റീൻ അല്ലേ പത്ത് ഇൻറ്റു പതിനഞ്ച് നൂറ്റി അൻപത് പിന്നെ ഒരു പതിനഞ്ചൂടെ നൂറ്റി അറുപത്തഞ്ച് കിട്ടും നൂറ്റി അറുപത്തഞ്ച് ഇതല്ലേ ക്വസ്റ്റ്യവിടെ തന്നിട്ടുള്ളത് സോ ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടിയ നമ്പേഴ്സ് എന്താണ് ഓർഡർ നമ്പേഴ്സ് തേർട്ടീൻ സെവൻറ്റീൻ പതിമൂന്നും പതിനേഴും ആയിരിക്കും ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജസ്റ്റ് കാണുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനെ കുറിച്ച് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം താങ്ക്